സന്ദീപ് വചസ്മതി ഇന്ന് ഈ ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഫലത്തിൽ നിന്ന് പഠിച്ചിരിക്കുന്ന പാഠം എന്താണ് മുനിസിപ്പാലിറ്റിയിൽ ഒരെണ്ണം കൂടി കിട്ടി എന്നതിൻ്റെ കൂടി സന്തോഷത്തിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾ കാട്ടിക്കൂട്ടിയ ഈ ബാനർ വിരിച്ചുള്ള അഭ്യാസ പ്രകടനം അത് കേരളത്തിൽ ഇനിയും ചെലവാകുമെന്നാണോ നിങ്ങൾ കരുതുന്നത് ഇത്തരം അഭ്യാസങ്ങൾ നടത്തുന്നതിലൂടെയാണോ നിങ്ങൾ ബി ജെ പി കൂടുതൽ വോട്ട് സമാഹരിക്കാനായി ലക്ഷ്യമിടുന്നത് ആ കാഴ്ച തന്നെ കേരളത്തിലെ മതേതര സമൂഹം അംഗീകരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സന്ദീപ് ആ ഒരു സംഭവത്തെ പറ്റി നമ്മൾ നിരവധി ചർച്ച നടത്തിയതാണ് അത് ചർച്ച ചെയ്യണമെങ്കിൽ ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറുമാണ് പിന്നെ അത് ആ ഒരു സംഭവത്തെ പറ്റി പ്രവർത്തകരുടെ ആവേശമാണ് അത് ഒഴിവാക്കണമായിരുന്നു എന്ന് ചോദിച്ചാൽ വേണമെങ്കിലും ഒഴിവാക്കാമായിരുന്നു അറിയാം പക്ഷേ അതുകൊണ്ടൊന്നും കേരളത്തിൻ്റെ മതേതര മനസ്സങ്ങ് തകർന്നു പോയി അല്ലെങ്കിൽ ജയ് ശ്രീറാം വിളിക്കുന്നത് വർഗീയതയാണെന്നൊന്നും വ്യാഖ്യാനിക്കുന്നതിനോടാണ് നമുക്ക് യോജിപ്പില്ലാത്തത് നമ്മുടെ ചർച്ചാ വിഷയം അതാണെങ്കിൽ ഞാൻ അതിലേക്ക് പോകാം ജയ് ശ്രീറാം വിളിച്ചാലൊന്നും കേരളത്തിൻ്റെ മതേതര മനസ്സ് തകർന്നു പോകുമെങ്കിൽ ഇവിടെ എത്രയോ തവണ തകരേണ്ട തകർന്ന് തരിപ്പണമാകേണ്ട എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അരുണെ അതൊന്നും ഇതേ ഗ്രാവിറ്റിയിൽ കേരളത്തിൽ ആരും ചർച്ച ചെയ്ത് നാമൊന്നും കണ്ടിട്ടില്ല ഒരു പ്രവർത്തകര് അവിടെ വെച്ച പടം ശിവാജിയുടെ പടമാണ് ശ്രീരാമന്റെ പടവുമല്ല അത് എന്നിട്ട് ശ്രീറാം എന്തിനാണ് ഈ ശിവജിയുടെ പടം വെച്ചിട്ട് ശ്രീറാം എന്തിനാണ് ആ കേൾക്കൂ കേൾക്കൂ പറഞ്ഞു അപ്പൊ ആ പടത്തിലാണ് ജയ് ശ്രീറാം എന്ന് എഴുതിയിരുന്നത് ഈ നമ്മൾ നിരവധി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഈ വിഷയം ചർച്ച ആയതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോകാത്തത് ഇന്ത്യയുടെ ആത്മാവും ശ്രീരാമചന്ദ്രനും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയൊന്നും അരുണിന് അറിയാൻ വയ്യാത്ത ആളൊന്നുമല്ലോ ശ്രീരാമനെ അങ്ങനെ ഏതെങ്കിലും മതത്തിന്റെ ആളായിട്ടല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം രാഷ്ട്രമായ ഇന്തോനേഷ്യയുടെ ദേശീയ പുരുഷൻ ശ്രീരാമനാണ് എന്ന കാര്യം അരുണിന് അറിയാമല്ലോ അവരുടെ ദേശീയ ഗ്രന്ഥം രാമായിറ്റി അല്ലോ ശ്രീരാമൻ ഉയർത്തിയത് ഇന്ത്യൻ മതേതര ഭരണഘടനയെ അനുശാസിക്കുന്ന പറഞ്ഞത് ആർട്ടിക്കിൾ പ്രകാരമുള്ള മുൻസിപ്പാലിറ്റി കെട്ടിടത്തിന് മുകളിലല്ലേ ശ്രീരാമൻ അതല്ലേ പ്രശ്നം അല്ല അതെ അതാ അരുടെ ഞാൻ ചോദിക്കുന്നത് മതേതര രാഷ്ട്രമാണല്ലോ ഇന്ത്യയിലെ ഇന്ത്യയുടേതാണല്ലോ ശ്രീരാമൻ നമ്മുടെ ഓരോരുത്തരുടെയും പൂർവികനാണല്ലോ ശ്രീരാമൻ ആ ശ്രീരാമന് ജയി വിളിച്ചാൽ ഉടനെ കേരളത്തിന്റെ ആർക്കാണ് വിയോജിപ്പുള്ളത് കാണിക്കട്ടെ ആർക്കാണ് വിയോജിപ്പുള്ളത് എനിക്ക് വിയോജിപ്പുണ്ട് പൂർവികരെ പറ്റിയാണ് പറഞ്ഞത് പൂർവികരെ പൂർവികരെ പറ്റി ധാരണയില്ലാത്തവർക്ക് പൂർവിക പൂർവികരെ പറ്റി ധാരണയില്ലാത്തവർക്ക് വിയോജിപ്പുണ്ടാകും അത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞത് ഈ നാടിന്റെ പൂർവികരെ പറ്റിയാണ് നിങ്ങൾ ഈ നാട്ടുകാരാണെങ്കിൽ നിങ്ങൾ പൂർവികരെ അംഗീകരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ അതിനെപ്പറ്റി ധാരണ ഇല്ലാത്തതായിരിക്കും പൂർവികരെ അംഗീകരിച്ചാലേ നാട്ടിൽ ജീവിക്കാൻ പറ്റും അല്ല ഞാൻ പറയാ പറയാ അതായത് നമുക്ക് നമ്മുടെ പൂർവികന്മാരെ പറ്റി അഭിമാന ബോധമില്ലാത്ത ജനങ്ങളും ഉണ്ടാകുമല്ലോ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലേ എല്ലാ കുടുംബങ്ങളിലും എനിക്ക് വളരെ അഭിമാനമുണ്ട് ഗാന്ധിയെ കുറിച്ച് എനിക്ക് വളരെ അഭിമാനമുണ്ട് നെഹ്റുവിനെ കുറിച്ച് എനിക്ക് വളരെ അഭിമാനമുണ്ട് ദീൻദയാൽ ദീന്താധ്യയെ കുറിച്ചും എനിക്ക് അഭിമാനമുണ്ട് ആയിക്കോട്ടെ അത് അതാ ഞാൻ പറഞ്ഞത് ഒരു കുടുംബത്തിൽ ജനിക്കുന്ന എല്ലാവരും ആ കുടുംബത്തെ പറ്റി അംഗീകരിക്കണമെന്നൊന്നുമില്ലല്ലോ ആ കുടുംബത്തിൽ തലതെറിച്ചവന്മാരും ഉണ്ടാകുന്ന നാടാണല്ലോ അതൊക്കെ ഉണ്ടായിക്കോട്ടെ ഒന്നുമില്ല ശ്രീരാമൻ ഇതിൽ മൂന്നിലാണ് അഭിമാന ബോധമില്ല അഭിമാന ബോധമില്ലാത്തവരെ പറ്റിയാണ് പറഞ്ഞത് അപ്പൊ പുറവിയന്മാരെ പറ്റി അഭിമാന ബോധം ഇല്ലാത്ത ഇളം തലമുറ ഉണ്ടാകാം അത് അവരുടെ കുഴപ്പമല്ല അവർക്ക് ചരിത്രബോധമില്ലാത്തതിൻ്റെ കുഴപ്പമാണ് നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ വിഡ്രോ ചെയ്ത് തിരിച്ചു വരുന്നു അപ്പൊ അതുകൊണ്ട് കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം നടന്നതുകൊണ്ട് കേരളത്തിന്റെ മതേതരം തകർന്നു പോയി എന്നൊന്നും പറയരുത് കാരണം എത്രയോ സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ ഇവിടെ ജലീലിന്റെ വിഷയം വന്നപ്പോൾ തന്നെ സർക്കാരിന്റെ വാഹനത്തിൽ ഖുറാൻ കൊണ്ടുപോയ കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു മതേതരത്വം തകർന്നില്ലല്ലോ അരുണെ ഞങ്ങളാരും അത് ചോദ്യം ചെയ്തില്ലല്ലോ ഒരു മതേതര സർക്കാരല്ലേ എന്താ അന്ന് മതേതരത്വം തകരാത്തത് ഒരു ജയ് ശ്രീറാം വിളിച്ചപ്പോൾ മാത്രം എന്താ തകർന്നു പോയത് അങ്ങനൊന്നും അതിനെ വ്യാഖ്യാനിക്കരുത് പിന്നെ അത് പൊളിറ്റിക്കലി ആണോ എന്ന് ചോദിച്ചാൽ അത് ഡിബേറ്റബിൾ പോയിന്റ് ആണ് അത് ഞാൻ സമ്മതിക്കും ഞാൻ അരുണിനോട് ആ പോയിന്റ് ഞാൻ യോജിക്കാം അത് പൊളിറ്റിക്കലി കറക്റ്റ്നെസ് എന്നുള്ളതിന് അതൊരു ഡിബേറ്റബിൾ പോയിന്റ് ആയിട്ട് അത് ചർച്ച ചെയ്യാം പക്ഷെ അതുകൊണ്ട് കേരളം അങ്ങ് തകർന്നുപോയി എന്നൊന്നും കേരളം തകർന്നല്ല ബിജെപി ഈ തെരഞ്ഞെടുപ്പിൽ പഠിച്ച പാഠം എന്താണ് എന്നുള്ളതാണ് കാരണം കേരളത്തിന്റെ മനസ്സറിയാൻ ബി ജെ പി പരാജയപ്പെടുന്നു എന്നതാണോ ഈ തുടർച്ചയായ മൂന്നാമത്തെ തിരഞ്ഞെടുപ്പിലും പതിനാല് ശതമാനത്തിലേക്ക് ബി ജെ പി എത്തി നിൽക്കാനുള്ള കാരണം അതാണ് ചോദ്യം അല്ല അല്ല അരുണേ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരൊക്കെയാണ് ഈ ഞാൻ ചോദിക്കട്ടെ ഇവിടെ നിൽക്കുന്ന അരുണിനോ അരുണിന്റെ ചാനലിനോ കേരളത്തിൽ ബി ജെ പി രക്ഷപ്പെടണോന്ന് ഒരു ശതമാനമെങ്കിലും ആഗ്രഹമുണ്ടോ ഒന്ന് പറഞ്ഞേ ആത്മാർത്ഥമായിട്ടാണോ കേരളത്തിൽ തീർച്ചയായിട്ടും ചോദിക്കാണ് അതെ തീർച്ചയായിട്ടും ചോദിക്കാണ് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾ സന്ദീപ് വിശ്വസിക്കുന്നുണ്ടോ അപ്പോ നിങ്ങൾക്കാർക്ക് യാതൊരു താല്പര്യവും ഇല്ലാരെ താല്പര്യം ഈ ചാനലിന് ഒരു പാർട്ടി വളരുന്നതിനോടും പ്രത്യേകിച്ച് താല്പര്യമില്ല ഒരു പാർട്ടി വളരാതിരിക്കുന്നതിനോട് പ്രത്യേകിച്ച് മമതയോ പ്രത്യേകിച്ച് താല്പര്യമോ ഇല്ല നിങ്ങൾ മൂന്ന് പേരുമല്ല ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൂവായിരത്തോളം പാർട്ടികളും ശക്തമായി നിൽക്കുമ്പോഴാണ് ഇന്ത്യൻ ജനാധിപത്യം പുഷ്പിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നതാണ് ഈ ചാനൽ അതുകൊണ്ട് ഏതെങ്കിലും ഒരു പാർട്ടി വളർന്ന് പടർന്നു വന്നിരിക്കുക എന്നുള്ളതൊന്നും നമ്മുടെ താല്പര്യമൊന്നുമല്ല അത് കോൺഗ്രസ് ആണെങ്കിലും ശരി സി ആണെങ്കിലും ശരി ബി ആണെങ്കിലും ശരി നിങ്ങൾ ആരും തളരുത് പക്ഷേ ജനാധിപത്യത്തിന്റെ മര്യാദകൾക്കുള്ളിൽ മാത്രമേ ഉള്ളൂ ശരി ശരി അങ്ങയുടെ ഉന്നതമായ ജനാധിപത്യ ബോധത്തെ ഞാൻ അംഗീകരിക്കുന്നു നമിക്കുന്നു രണ്ട് വർഷത്തിന്റെ നിറവിൽ